പത്തനംതിട്ടയിൽ NDA സ്ഥാനാർത്ഥി അനിൽ ആന്റണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയ പ്രധാനമന്ത്രി സ്വാമിയെ ശരണമയ്യപ്പ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് പ്രസംഗം ആരംഭിച്ചത്. പതിവ് പോലെ മലയാളം വാക്കുകൾ പ്രസംഗത്തിൽ ഉൾപ്പെടുത്താൻ നരേന്ദ്രമോദി ശ്രദ്ധിച്ചു. പത്തനംതിട്ടയിലെ സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും എന്റെ നമസ്കാരം എന്ന് അഭിസംബോധന ചെയ്ത മോദി ഇത്തവണ 400-ലധികം സീറ്റുകൾ നേടുമെന്നും മലയാളത്തിൽ പറഞ്ഞു. കഴിഞ്ഞ തവണ മണ്ഡലത്തിൽ ഏറെ ചർച്ചയായ ശബരിമല വികാരത്തെ ഒരിക്കൽ കൂടി തൊട്ടു തലോടാൻ ശ്രമിച്ച നരേന്ദ്രമോദി പൂഞ്ഞാറിലെ വൈദികന് നേരെയുണ്ടായ ആക്രമണവും ഇതുമായി രൂപപ്പെട്ടു വന്ന രാഷ്ട്രീയവും പ്രസംഗത്തിൽ സൂചിപ്പിച്ചു. പൂഞ്ഞാറിലെ സംഭവം ചൂണ്ടിക്കാട്ടി സംസ്ഥാനത്ത് ക്രമസമാധാന തകർച്ചയെന്ന് പ്രധാനമന്ത്രി ആരോപിച്ചു. ക്രൈസ്തവ പുരോഹിതന്മാർ പോലും ആക്രമിക്കപ്പെട്ടു എന്ന് പറഞ്ഞ മോദി പത്തനംതിട്ടയിലെ ക്രിസ്ത്യൻ വോട്ടുകൾ അനിൽ ആന്റണിക്ക് ഉറപ്പുവരുത്താനുള്ള തന്ത്രപരമായ നീക്കമാണ് നടത്തിയത്. പൂഞ്ഞാറിൽ വൈദികന് നേരെയുണ്ടായ ആക്രമണത്തെ തെമ്മാടിത്തരമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. വൈദികന് നേരെ വണ്ടി കയറ്റിയതിൽ മുസ്ലിം വിഭാഗക്കാർ മാത്രമാണ് ഉണ്ടായിരുന്നതെന്ന് പിണറായി വിജയൻ പറഞ്ഞത് വലിയ വിവാദമായി മാറുകയും ചെയ്തു. മുസ്ലിം സമുദായത്തെ മോശമായി ചിത്രീകരിക്കാൻ മുഖ്യമന്ത്രി ശ്രമിച്ചുവെന്ന രീതിയിൽ പരക്കെ പ്രതിഷേധമുയരുകയും ചെയ്തു. എന്നാൽ താൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന നിലപാടാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം കൈക്കൊണ്ടത്. മുഖാമുഖം പരിപാടിക്കിടെയാണ് മുഖ്യമന്ത്രിയോട് ഹുസൈൻ മടവൂർ പൂഞ്ഞാർ വിഷയം ചൂണ്ടിക്കാട്ടി സംസാരിച്ചത്. പൂഞ്ഞാർ സെന്റ് മേരീസ് പള്ളിയിലെ അസിസ്റ്റന്റ് വികാരിയെ വണ്ടിയെടുപ്പിച്ച കേസിൽ മുസ്ലിം ചെറുപ്പക്കാർക്കെതിരെ തെരഞ്ഞുപിടിച്ച് കേസെടുക്കുന്നുവെന്ന ഹുസൈൻ മടവൂരിന്റെ വാദത്തിനോട് മുഖ്യമന്ത്രി രൂക്ഷമായി പ്രതികരിച്ചതാണ് പിന്നീട് വിവാദമായത്. മുസ്ലിം ന്യൂനപക്ഷ വോട്ട് ബാങ്കിൽ വിശ്വാസം അർപ്പിക്കുന്ന പിണറായി വിജയൻ തന്നെ മുസ്ലിം സമുദായത്തെ തള്ളി പറയുന്ന സാഹചര്യം കേരളത്തിലുണ്ടെന്ന് സമർത്ഥിക്കാൻ നരേന്ദ്രമോദി ശ്രമിച്ചത് അടിയൊഴുക്കുകളിൽ പ്രതീക്ഷയർപ്പിച്ചിട്ടാണ്. പ്രസംഗത്തിൽ LDFനെയും UDFനെയും കടന്നാക്രമിച്ച പ്രധാനമന്ത്രി ഇവരുടെ ഭരണം കൊണ്ട് കേരളത്തിന് എന്ത് ലഭിച്ചു എന്ന് ചോദിച്ചു. ഇരു മുന്നണികളും പരസ്പരം ഏറ്റുമുട്ടുന്നതായി അഭിനയിക്കുകയാണ്. ഡൽഹിയിലെത്തിയാൽ ഇവർ തോളോട് തോൾ ചേരും. ഒരിക്കൽ പുറത്താക്കപ്പെട്ടാൽ പിന്നീട് ആ സംസ്ഥാനത്തെ ജനതയ്ക്ക് കോൺഗ്രസിനെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും വേണ്ട. തമിഴ്നാട്ടിൽ 1962 കോൺഗ്രസ് അവസാനമായി വിജയിച്ചത്. UP, ഗുജറാത്ത്, ബംഗാൾ എന്നിവിടങ്ങളിൽ 4 പതിറ്റാണ്ട് മുമ്പാണ് കോൺഗ്രസ് സർക്കാർ ഉണ്ടായിരുന്നത്. ഒഡീഷയിൽ 3 പതിറ്റാണ്ട് മുമ്പ് കോൺഗ്രസ് പുറത്താക്കപ്പെട്ടു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളായിരുന്ന ത്രിപുരയിലും ബംഗാളിലും ഇന്ന് കമ്മ്യൂണിസ്റ്റുകാരെ കാണാനില്ല എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. നേരത്തെ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്കായി മോദി എത്തിയിരുന്നുവെങ്കിലും തെരഞ്ഞെടുപ്പിന്റെ ചൂടറിഞ്ഞുള്ള രാഷ്ട്രീയ പ്രസ്താവനകളുമായി കളന്നിറഞ്ഞത് പത്തനംതിട്ടയിലാണ്. അടുത്ത ദിവസം പാലക്കാട് തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ എത്തുമ്പോഴും പ്രധാനമന്ത്രി ഇരു മുന്നണികളെയും ലക്ഷ്യമിട്ടുകൊണ്ടായിരിക്കും ജനങ്ങളെ അഭിസംബോധന ചെയ്യുക.